ഹായ് ഗായ്സ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ദുബായ് എക്സ്പോയിലാണ്. പുറത്തിവിടെ എഴുതി വെച്ചേക്കുന്നത് ദുബായ് എക്സിബിഷൻ സെൻറ്റർ എന്നാട്ടോ. അപ്പോൾ അതേ ഇവിടെ കൊറോണ ഒന്നും പറഞ്ഞാൽ പറ്റൂല, ഇവിടെ ഭയങ്കര തിരക്കാട്ടോ. ഫസ്റ്റ് അവർ ഇവിടെ എൻട്രൻസ് പോയിന്റിൽ ചെക്കിംഗ് ഉണ്ട്. ചെക്കിങ്ങിൽ അവർ രണ്ട് കാര്യങ്ങളേ നോക്കുള്ളൂ, ഒന്ന് നമ്മുടെ എമിറേറ്റ്സ് ഐഡിയും, രണ്ട് നമ്മൾ വാക്സിൻ എടുത്തതിൻ്റെ സർട്ടിഫിക്കറ്റ്സും. ഇനിയപ്പോൾ ബാക്കി വിശേഷങ്ങൾ നമുക്ക് അകത്തി വന്നിട്ട് പറഞ്ഞുതരാം. ഇപ്പോൾ ഇതേ നമ്മുടെ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അകത്ത് കയറിയിരുന്നു. അപ്പോൾ ഇവിടെ ചുറ്റുപാടൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി മരങ്ങളും, പിന്നെ ഈ പറയുന്ന എക്സിബിഷൻ സെൻറ്ററിൻ്റെ പുറത്തൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി ഡിസൈനൊക്കെ ഉണ്ട്. ഇവിടെ ഇപ്പോൾ ഓരോ പവിലിയും ഇതുകൊണ്ട് അവർ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് ആ പവിലിയൻസൊക്കെ നമുക്ക് കുറച്ചിടങ്ങായിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉൾവശം നമുക്ക് കണ്ടിട്ട് വരാം. അതായത് നമ്മുടെ ഈ ബിൽഡിങ്ങിൻ്റെ പേരാണ് അൽവാസൽ പ്ലാസ. അപ്പോൾ ഇവിടെ മെറ്റലോണ്ടൊക്കെ ഒരു മുകളിൽ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതേ ഇരിക്കാൻ VIP റൂം പോലെയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇരിക്കാൻ സ്പേസ് ഉണ്ട്. ഒരു മെറ്റലോണ്ട് ഉണ്ടാക്കി ഒരു ടവർ ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ നോക്കണ ചന്തൊന്നും നോക്കണ്ട, പക്ഷേ രാത്രി ലൈറ്റും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നല്ല അടിപൊളി ഭംഗിയാട്ടോ ഇതിനെ കാണാൻ. അപ്പോൾ ഇവിടെ നല്ല അടിപൊളി സ്റ്റേജ് അവർ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ ചില്ലും കൊട്ടാനും പോലെ തോന്നുന്നുണ്ട്, പക്ഷേ മെറ്റലായതുകൊണ്ട് അങ്ങോട്ടും ഇവിടെ നോക്കുമ്പോൾ ഒന്നും തോന്നുന്നില്ല. ഇപ്പോൾ അതേ ഇവിടെ നേരം ഇരുട്ടി തുടങ്ങിയിട്ട് വൈകുന്നേരം ആയിട്ടുണ്ട്. അപ്പോൾ ഇരുട്ടായി കൊണ്ടിരിക്കും തോറും ഒരു ലൈറ്റും കാര്യങ്ങളൊക്കെ, ഒരു ലേസർ പോലത്തെ ഒരു സാധനം തോന്നുന്നുണ്ട്. അതൊക്കെ ഒരു സെറ്റ് ചെയ്ത് നോക്കുമ്പോൾ രാത്രി നല്ല അടിപൊളി ഡിസൈൻ ആയിട്ട് വരും. അതേ ഇതിൻ്റെ അകത്ത് അപ്പുറം അപ്പുറം ആയിട്ട് രണ്ടു മൂന്ന് സ്റ്റേജ് അവർ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊന്നും രാത്രി പരിപാടി ഉണ്ടെന്ന് തോന്നുന്നു. ഓരാണ്ട് അവർ ഇരിക്കാൻ സീറ്റ് വരെ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതേ ഇവിടെ ഉള്ളിൽ നിന്ന് നോക്കുമ്പോൾ നല്ല അതിരപ്പുള്ളിൽ നിന്ന് നല്ല ഒഴുകി വരുന്ന പോലെ ഒരു സാധനങ്ങൾ ഒഴുകി വരുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ പിള്ളേരൊക്കെ അവിടെ കിടന്ന് ചാടി മതി ആ വെള്ളത്തിൽ കയറും. എന്നാലും അതിരപ്പുള്ളിയുടെ അതേപോലെ നേരക്കല്ല വരണതെന്നുള്ളൂ, പക്ഷേ ചെരിഞ്ഞ് ചെരിഞ്ഞ് പതുക്കെ വരവുണ്ട്. അതിൻ്റെ ഇടക്കിടക്ക് എൻട്രൻസ് ഉണ്ട്, പിന്നെ അതിൻ്റെ ഉള്ളിലുള്ള ഫുൾ റൗണ്ട് ഇത് കേട്ടോ. അതേ കുറേ ആൾക്കാർ സ്റ്റിക്കും അങ്ങനെ നടന്നുകൊണ്ട് ഇതിൻ്റെ പേര് നോക്കി അറിഞ്ഞൂടാ. കുറേ പേര് സ്റ്റിക്കുമ്പോൾ നല്ല ഹൈറ്റ് ഇങ്ങനെ പതുക്കെ സ്ലോ മോഷനിൽ ഇങ്ങനെ നടന്നു പോകുന്നു കേട്ടോ. പിന്നെ എന്താ ഇവിടുത്തെ മെയിൻ ആയിട്ട് ഇതിൽക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ചൈനീസുകാർ അവരുടെ ഡ്രാഗണൊക്കെ ഇങ്ങനെ കയ്യോണ്ട് പിടിച്ചോണ്ട് പോകില്ലേ ചില ആൾക്കാർ, അതേപോലത്തെ ഒരു ഹൈറ്റ് ഇവിടെ പിടിച്ചോണ്ട് പോകുന്നുട്ടോ. ആ കഴുത്തൊക്കെ കുലിങ്ങണത്, പിന്നെ അതേ കാലൊക്കെ ഇനങ്ങളൊക്കെ അവർ കയ്യോണ്ട് ചെയ്യണത്, അത് കണ്ടില്ലേ ഒരാൾ അപ്പുറം അപ്പുറം ഇരുന്ന് ചെയ്യണത്. പിന്നെ അതേ ഇതിൻ്റെ പിന്നിലത്തെ വാല് വരെ അവർ പിടിച്ച് താങ്ങി കൊണ്ടുവരാം കേട്ടോ. അപ്പോൾ അതേ ഇവിടെ ഫുള്ള് രാത്രി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ ഇവിടെ 100 സംതിങ് പവിലിയൻസ് ഉണ്ട്. അപ്പോൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന പവിലിയൻ ഓസ്ട്രേലിയയുടെ കേട്ടോ. നല്ല റെഡ് ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ പോയത് സാധാ കുറച്ച് പവിലിയനിൽ കയറിയിട്ടുള്ളൂ. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പവിലിയൻ്റെ പേര് സൗദി അറേബ്യ കേട്ടോ. മറ്റേ ഒരു ഡാൻസ് പോലത്തെ എന്തോ കാര്യങ്ങളോട് ചെയ്തുകൊണ്ടിരിക്കുന്നു കേട്ടോ. പിന്നെ സ്ക്രീനിൽ വരാണ്ടും വീഡിയോ ഇട്ടിട്ടുണ്ട് അവർ. അപ്പോൾ അതേ ഞാൻ കണ്ടിയിൽ വെച്ച് എനിക്ക് 3 പവിലിയൻസാണ് ഇഷ്ടമായത്, ഇന്ത്യയും റഷ്യയും പിന്നെ ഈ സൗദി അറേബ്യയും. ഈ 3 പവിലിയൻസും അടിപൊളിയാട്ടോ. കണ്ടില്ലേ ഫോർമുല റേസിംഗ് കാറിൻ്റെ വീഡിയോ. പിന്നെ അതേ അവിടെ ഉള്ളിൽ നിന്ന് അങ്ങോട്ട് അടിയിലേക്ക് നോക്കുമ്പോൾ ഇവിടെ ഫുള്ള് സ്ക്രീനുകളാട്ടോ. നമ്മൾ കണ്ട് നിൽക്കുമ്പോൾ നമുക്ക് തോന്നും റിയാലിറ്റിയാണ്, പക്ഷേ ഇത് ഫുള്ള് സ്ക്രീനാണ്. LED സ്ക്രീനിൽ നല്ല അൾട്രാ HD വീഡിയോ പോസ്റ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ഇത് കണ്ടില്ലേ
നല്ല ക്ലിയറിലാണ് ആ വീഡിയോ. നമ്മളിവിടെ നിൽക്കണതിൻ്റെ അടിയിലേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി കിണറിലേക്ക് നോക്കണ പോലെയാണ് നമുക്ക് തോന്നുക. പക്ഷേ കിണറല്ല, അടിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ചുറ്റിനും ഫുള്ള് സ്ക്രീനുകളാണ്. ഏ കോവിഡ് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഇവിടെ നിറച്ച ആൾക്കാരാട്ടോ, പിള്ളേരും ആൾക്കാരും. ഇപ്പൊ ഇതേ ഇവിടെ നല്ല അടിപൊളി പൂവൊക്കെ വിരിയണ നല്ല വീഡിയോ ഇട്ടുണ്ട്. പിന്നെ ഇതേ ഇവിടെ വെള്ളം ഒഴുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ക്രീൻ അവർ ഡിസൈൻ ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ വീഡിയോസൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ പവിലിയൻ ആട്ടോ. അപ്പോൾ അത് ഇന്ത്യക്കാരുടെ കുറച്ച് കലാപരിപാടികൾ അവരെ കാണിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഇവിടെ വന്നപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യമായിരുന്നു സ്റ്റേജ് ഷോ. പക്ഷേ അത് കാണാൻ വേണ്ടിയിട്ട് നേരെ വൈകുന്നു പറഞ്ഞു. പിന്നെ ഇവിടെ ആൾക്കാരൊക്കെ വന്ന് കൂടിയിട്ടുണ്ട്. അപ്പം ഞങ്ങൾക്ക് ഇവിടെ അധികം നേരം നിൽക്കാൻ പറ്റില്ല, ഞങ്ങൾ പോവാണ്. ഇപ്പോൾ അതേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് റഷ്യൻ പവിലിയൻ്റെ ഉൾഭാഗം ആട്ടോ. ലൈറ്റും കാര്യങ്ങളൊക്കെ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതേ ഇവിടെ റഷ്യൻ പവിലിയൻ്റെ ഉള്ളിലായിട്ട് മെയിനായിട്ട് ഒരു സ്ക്രീൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവരുദ്ദേശിക്കുന്ന രണ്ട് റോബോട്ടുകൾ തന്നെയാണ്. പക്ഷേ ഇത് നല്ല അൾട്രാ എച്ച് ഡി സ്ക്രീനിലാണ് അവർ വീഡിയോ കാണിക്കുന്നത്. നമ്മളിങ്ങനെ കണ്ടുനിന്നുണ്ടെങ്കിൽ ശരിക്കും നമ്മുടെ കണ്ണ് ചിമ്മിപ്പോവും, അത്രക്ക് ക്ലാരിറ്റി. പിന്നെ നമ്മളിതിനുള്ളിൽ ഈ വീഡിയോ ഇങ്ങനെ കണ്ടുനിന്നുണ്ടെങ്കിൽ നമുക്ക് പോരാൻ തന്നെ തോന്നില്ല. ഞാനിപ്പോൾ ഒരു റൗണ്ട് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇതേ രണ്ടാമത്തെ റൗണ്ട് വീഡിയോ എടുക്കുന്നത് കേട്ടോ. ഇത് കണ്ടില്ലേ നല്ല അടിപൊളി റോബോട്ട് ചെയ്യുന്ന പോലെ തോന്നണേ. പക്ഷേ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്ക്രീനിലത്തെ വീഡിയോ ആണ്. അപ്പോൾ ക്ലാരിറ്റി എത്ര ഉണ്ടെന്ന് നോക്കി. നമ്മുടെ അൽവാസൽ പ്ലാസയുടെ ഉള്ളിലത്തെ നൈറ്റ് യൂസ് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നേരത്തെ കാണുന്ന ചന്തൊന്നും നോക്കണ്ട, ഇപ്പോൾ നല്ല അടിപൊളി ലൈറ്റ് ഉണ്ടാവുന്നുണ്ട്. നല്ല അടിപൊളി റെഡാണോ റോസാണോ തോന്നുന്നുണ്ട്. നല്ല അടിപൊളി ലൈറ്റ് കാണുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നേരത്തെ കണ്ട പോലത്തെ ഒരു സ്റ്റേജ് അവർ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അതേ അവിടെ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ അതേപോലെ ഒരു ടവർ ഉണ്ട്. ഈ സംഭവത്തിൻ്റെ പേര് നടന്നു കേട്ടോ. പക്ഷേ ഇത് പതുക്കെ മുകളിലും വരും, താഴത്തോട്ടും വരും. പിന്നെ വരണീൻ്റെ ഇടയ്ക്കൊക്കെ അങ്ങോട്ട് നിന്ന് കറങ്ങുന്നുള്ളൂ കേട്ടോ പതുക്കുക. അപ്പം അതിൻ്റെ ഉള്ളിൽ നിറച്ച് ആൾക്കാരാട്ടോ. ചുരുക്കത്തിൽ പറഞ്ഞാൽ നല്ല അടിപൊളി റൈഡാണ്. ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കേട്ടോ ഇന്ത്യൻ പവിലിയൻ. അവർ ഹിന്ദിയിൽ ഭാരത് വരെ എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതായത് ഇതാണ് നമ്മുടെ അൽവാസൽ പ്ലാസയുടെ ഉള്ളിലത്തെ അടുത്ത ലൈറ്റ് കേട്ടോ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി രണ്ടോ മൂന്നോ ലൈറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കും. നേരത്തെ നമ്മൾ കണ്ടത് റോസ് കളർ ആയിരുന്നു, ഇപ്പോൾ നല്ല അടിപൊളി വൈറ്റ് കളർ പോലെ വരുന്നുണ്ട്. അപ്പോൾ അപ്പുറം സ്റ്റേജിൽ നിറച്ച ആൾക്കാരുണ്ട്. ഇപ്പോൾ അതേ ഉള്ളിൽ തന്നെ അടിപൊളി ഇതുണ്ട്, വ്യൂസ് ഉണ്ട്. പിന്നെ ആൾക്കാരൊക്കെ ഒരു ലൂഡ് ഉണ്ട്, വേണ്ടി ഭയങ്കര തിരക്കാണ്. കുറേ നേരം കൂടിക്കൂടി വരുമ്പോൾ ആൾക്കാരിങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക. പിന്നെ അതേ അപ്പുറത്തും ഇപ്പുറത്തും നല്ല അടിപൊളി ചെടികളും മരങ്ങളും ഒക്കെ സെറ്റ് ചെയ്ത് വെച്ച്. ഇപ്പോൾ നമ്മുടെ മാസ്റ്റർ പീസ് ആയിട്ടതിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ 100+ പവിലിയൻസ് ഉണ്ട്. അപ്പോൾ എല്ലാ പവിലിയൻ്റെ രാജ്യങ്ങളുടെയും ഫ്ലാഗുകൾ ഇവിടെ ലൈറ്റും കാര്യങ്ങളും ഡിസൈൻ ചെയ്ത് വെച്ച് നല്ല അടിപൊളി ഫ്ലാഗുകൾ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഈ കൊടികളും എല്ലാം തപ്പി നമ്മുടെ ഇന്ത്യയുടെ ഫ്ലാഗ് വരെ ഞാൻ കണ്ട്. പക്ഷേ പിന്നിലായതുകൊണ്ട് വീഡിയോയിൽ അങ്ങോട്ട് പെടുന്നില്ല. ഇപ്പോൾ ഇത്രയും നേരം ആയതുകൊണ്ട് ഞങ്ങളത് തിരിച്ച് പോരാൻ പോവാ കേട്ടോ. അപ്പോൾ ഏതെങ്കിലും ചങ്ങന്മാർ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പോവുക. പിന്നെ ചാനൽ ആദ്യമായിട്ട് റെഫർ ചെയ്യണവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെയുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ഇടിച്ച് തകർത്തിടാണെങ്കിൽ ഞങ്ങളിടുന്ന ഇതുപോലത്തെ വ്ളോഗിങ് വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ചാനലിൽ ഫ്രീ ആയിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതിലും നല്ല വ്ളോഗിങ് വീഡിയോ ഇനിയും കാണാം. അതുവരെ ബൈ ബൈ.